നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ഹെൽത്ത് പ്ലസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളിന്ന് ദന്ത സംരക്ഷണത്തിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. നമുക്കറിയാം, നമുക്ക് ഈശ്വരൻ വരദാനമായിട്ട് തന്നിട്ടുള്ളതാണ് നമ്മുടെ പല്ലുകൾ. വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ മനോഹരമായൊരു പുഞ്ചിരി നമുക്ക് സമ്മാനിക്കാൻ ഏറ്റവും നമ്മളെ സഹായിക്കുന്നത് ഈ പല്ലുകളാണ്. പിന്നീട് വളർന്നു വരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗം തന്നെ ആയിട്ട് വരും ഈ പല്ലുകൾ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ദന്ത സംരക്ഷണത്തിൽ മലയാളി വേണ്ടത്ര ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട്. കാരണം വർദ്ധിച്ചു വരുന്ന ഈ ഡെൻ്റൽ ക്ലിനിക്കുകളിൽ ധാരാളമായിട്ട് മലയാളികൾ നമ്മൾ ഈ പല്ലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാണുന്നുണ്ട് സ്ഥിരമായിട്ട്. മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ല ശ്രദ്ധയുണ്ട്, നല്ല അറിവുണ്ട്. പക്ഷേ പല്ലിൻ്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മളത് അവഗണിക്കുകയും പിന്നെയാവാം എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു പല്ലുവേദനയ്ക്കാണെങ്കിൽ വേദന വരുന്ന അവസ്ഥ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ പല്ലിൻ്റെ സംരക്ഷണത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പല്ലിനെ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് ഈ വിഷയം നമ്മോട് സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് കോഴിക്കോട്ടെ പ്രശസ്ത ഡെൻ്റൽ സർജനായിട്ടുള്ള ഡോക്ടർ ആനന്ദ് എ ആണ്. ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ, പ്രശസ്തമായ 3 ഡെൻ്റൽ ക്ലിനിക്കുകളുടെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. 1 പയ്യാനക്കൽ ഡെൻ്റാ കെയർ, കോഴിക്കോടിനടുത്ത് പയ്യാനക്കലാണ് ആ സ്ഥാപനം. 2 ഫോർച്യൂൺ ഡെൻ്റാ കെയർ എന്ന് പറയും, നമ്മൾ കോംട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലാണ്, അവിടെ ഡോക്ടറെ സേവനം ലഭ്യമാണ്. 3 കെൻസ സ്മൈൽ ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൈലൈറ്റ് മാളിൽ ഡോക്ടറുടെ ഒരു ക്ലിനിക്കുണ്ട്. അങ്ങനെ ഈ 3 സ്ഥാപനങ്ങളിലും ഡോക്ടറുടെ സേവനം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഡോക്ടറോട് നമുക്ക് എങ്ങനെ നമ്മുടെ പല്ലുകളെ ഭദ്രമായിട്ടും സുരക്ഷിതമായിട്ടും സംരക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടും, മലയാളികളുടെ മറ്റ് ആരോഗ്യ ശീലങ്ങൾക്കൊപ്പം എങ്ങനെ ദന്ത സംരക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ളതും കൂടി ചോദിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, നമ്മൾ മുഖവരയിൽ പറഞ്ഞ പോലെ തന്നെ പല്ലിൻ്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. കാരണം നമുക്കൊരു 100 വയസ്സ് വരെ ജീവിക്കാൻ ഈശ്വരൻ യോഗം തരുവാണെങ്കിൽ അത്രയും നമുക്ക് ഭക്ഷണം കഴിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം. അപ്പോൾ പല്ലിൻ്റെ ഒരു സംഭാവന വളരെ വലുതാണല്ലോ. അപ്പോൾ ദന്ത സംരക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ, മുതിർന്നവരുടെ കാര്യം നമുക്ക് ആദ്യം എടുക്കുകയാണെങ്കിൽ, ഡോക്ടറെ ക്ലിനിക്കിൽ ഡോക്ടർ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. മലയാളിയെ സംബന്ധിച്ച് എന്തെല്ലാം പ്രശ്നങ്ങളായിട്ടാണ് സാധാരണ പേഷ്യൻ്റ് ക്ലിനിക്കിൽ എത്തുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങൾ സാധാരണയായിട്ട് കാണുന്നു എന്നൊക്കെ വിശദീകരിക്കാം. ഓ, തീർച്ചയായിട്ടും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ, സാർ പറഞ്ഞ പോലെ തന്നെ, നമ്മുടെ ദന്ത സംരക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കിയുള്ള ഓർഗൻ എങ്ങനെയാണോ അതുപോലെ സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, കുറച്ചും കൂടി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിൽ. മറ്റ് സംസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കമ്പയർ ചെയ്യുമ്പം നല്ല ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാലും ചെയ്യേണ്ട കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്ഥിരം ക്ലിനിക്കിൽ കാണുന്ന കാര്യങ്ങൾ മെയിനായിട്ട് ആൾക്കാർ വരുമ്പം പല്ലുവേദനയായിട്ടാണ് കൂടുതൽ വരിക. അപ്പം പല്ലുവേദന വരുന്നുണ്ടെങ്കിൽ ആ പല്ല് എന്തെങ്കിലും നല്ല ഇൻഫെക്ഷൻ എന്തെങ്കിലും ആയതുകൊണ്ടായിരിക്കും പല്ലുവേദന വരാൻ കാരണം. മാത്രമല്ല, ഒരു ദിവസത്തെ കാരണം കൊണ്ട് പല്ലുവേദന വരില്ലല്ലോ. ആ കാരണങ്ങൾ എന്തൊക്കെയാന്നൊക്കെ ഞാനിപ്പം പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മൾ ദന്ത സംരക്ഷണം എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ടും നമ്മൾ 2 പല്ല് തേക്കണം, നിർബന്ധമായിട്ടും പല്ല് തേക്കണം. ലളിതമാണ് കാര്യങ്ങൾ, എല്ലാവരും അത് ഫോളോ ചെയ്യില്ല, അത്ര നിസാരാക്കി കളയും ആൾക്കാർ. അപ്പം 2 പല്ല് തേക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം ആ ഭക്ഷണം ചിലപ്പം പല്ലിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങി ഇരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മളാ ബ്രഷ് കൊണ്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ, അതൊക്കെ വൃത്തിയാക്കണമെങ്കിൽ ബ്രഷ് ചെയ്താൽ മാത്രമേ പോവുള്ളൂ. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ, എല്ലാ മീല് കഴിഞ്ഞിട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം ഓറൽ ഹൈജീൻ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പുറത്തേക്കാണെങ്കിൽ പറ്റിയില്ല എന്ന് വരും. അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ അത് ആ സമയത്ത് കുഴപ്പമില്ല, പിന്നീട് നമുക്ക് എപ്പോഴാ സമയം കിട്ടുന്ന സമയത്ത് നോക്കിയിട്ട് പല്ല് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ കേട് കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ അതിനാണ് ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് പേസ്റ്റിൽ ഉപയോഗിക്കുന്നത്. അത് ഉള്ള പേസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി പ്രതിരോധിക്കാം.
ഇപ്പൊ വരുന്ന ഒരുവിധം എല്ലാ പേസ്റ്റിനും ഫ്ലൂറൈഡ് കണ്ടന്റ് ഉണ്ട്, അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം അത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഒരു ബാരിയറാണ്, കേട് ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതങ്ങനെ നമ്മൾ ഡെയിലി രാവിലെയും രാത്രി ആയിട്ട് ബ്രഷ് ചെയ്യണം. രാത്രിയിലെ ബ്രഷിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും എന്താ വെച്ചാൽ നമ്മള് കൂടുതലും ആൾക്കാർ രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുക ചെയ്യുക. അപ്പം രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ട് ഈ പല്ലിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് ഈ മീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പല്ലിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ കുറെ കാലം നിന്ന് കഴിഞ്ഞാൽ അവിടെ എണീക്കുന്നവരെ കിടന്നു കഴിഞ്ഞാൽ എന്തായാലും അത് അവിടെ നിന്ന് ബാക്ടീരിയ ഫോർമേഷനൊക്കെ നടത്തി പിന്നെ ആ പല്ലിന് കേടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതിനാണ് കൂടുതലും എപ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ഫ്ലോസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതായത് ഡെന്റൽ ഫ്ലോസ് എന്ന് പറയും, നൂല് പോലത്തെ ഒരു സംഭവമാണ്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഇടയെ പല്ലിൻ്റെ ഇടയിലുള്ളതൊക്കെ പുറത്തോട്ടേക്ക് വരും. ഇടയ്ക്കും ചോദിക്കട്ടെ ഡോക്ടർ, ഈ ഫ്ലോസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ പല്ലിനിടയിൽ വെടവ് വരാൻ കാരണമാകുമോ? സാധാരണക്കാരൻ്റെ ഒരു സംശയമാണ്, കാരണം പലരും പറ്റി ചോദിക്കാറുണ്ട്. പല്ലിനകത്ത് നമ്മൾ എന്തെങ്കിലും ഇടുമ്പോൾ വീട്ടുകാർ നമ്മളോട് പറയും, ഇതാ അതിൻ്റെ ഓരോന്ന് വലിച്ചിട്ട് അതിൻ്റെ വിടവ് വൃത്തിയാളാ കിട്ടോ കൂടാവും എന്ന് പറയാറുണ്ട്. പക്ഷെ ഫ്ലോസിന് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, അങ്ങനത്തെ എന്താ വെച്ചാൽ ഫ്ലോസിന് അത്രയും മിനിമം ആയിട്ടുള്ള ഒരു തിൻ മെറ്റീരിയലാണ് ഫ്ലോസിന്. ഈ എല്ലാ പല്ലിൻ്റെ ഇടയിലും ഒരു 0.1 to 0.2 mm ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ഓൾറെഡി ഉണ്ട്, ഓൾറെഡി ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ പോകാൻ അത്ര ഉള്ള മെറ്റീരിയലിനെയാണ് ഫ്ലോസ് എന്ന് പറയുന്നത്. ഈ ടൂത്ത് പീക്കും നമ്മൾ ഈ ആൾക്കാരൊക്കെ സേഫ്റ്റി പിന്നാണ് കൂടുതലും യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടുത്തെ മോണ അവിടെ വികസിക്കുകയും പിന്നെ അവിടെ ഗ്യാപ്പ് വലുതാവുകയും ചെയ്യുന്നു. അതുമാത്രമല്ല മോണയ്ക്ക് പിന്നീട് അതൊരു പ്രശ്നമായി മാറുകയും ചെയ്യുകയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഈ ഫ്ലോസ് യൂസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും, മോണരോഗം കാര്യങ്ങളൊന്നും വരില്ല. അത് വളരെ ഹെൽപ്ഫുള്ളാണ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം പല്ലിൻ്റെ ഇടയിൽ ചിലപ്പം ഇനീഷ്യലായിട്ടുള്ള കേടൊക്കെ ആയിരിക്കും ആൾക്കാരുടെ ഇടയിൽ പല്ലിൽ ഉണ്ടാവുക. അത് ആൾക്കാർ അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, ചെറിയ കേടല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞു നിൽക്കും. ആ കേടിന് സാധാരണ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ ആളുകൾ അത് അവഗണിക്കുന്നത്. അതെ അതെ അതെ, ഭക്ഷണം കഴിക്കാം, മറ്റു കാര്യങ്ങളൊക്കെ നടത്താം, ഈവൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഒരു അടയാളം മാത്രം അല്ലേ? അതെ, ഒരു ചെറിയൊരു അടയാളം, ഒരു വൈറ്റിഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇത്തിരി ബ്രൗൺ കളറായിട്ടൊക്കെ കാണും, പക്ഷെ അതൊരു കേട് തന്നെയാണ്. അത് തുടക്കത്തിൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ കേട് ചെറുപ്പം പുറത്ത് ചെറുതാണെങ്കിലും ഉള്ളിലോട്ടേക്ക് അത് വലുതായിട്ട് പോകുന്നുണ്ടാവും. അപ്പം ആ പോകുന്ന കേട് എത്രത്തോളം താഴോട്ടേക്ക് പോകുന്നു അതിൻ്റെ അടുത്താണ് നമ്മൾ നരമ്പും കാര്യങ്ങളും എല്ലാം ഉള്ളത്. വൺസ് അതിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഈ ആൾക്കാർക്ക് പെയിന് വന്നു തുടങ്ങുന്നത്. അപ്പോഴാണ് കൂടുതൽ ആൾക്കാരും അപ്പോഴാണ് ഡെന്റിസ്റ്റിന്റെ അടുത്ത് ആൾക്കാർ കൂടുതലും വരുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. പലപ്പോഴും പിന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ആളുകൾ മരുന്ന് വാങ്ങിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ അതെ. അപ്പോൾ ഒരു തവണ വേദനയ്ക്കൊന്ന് വാങ്ങിച്ച് കഴിച്ചു, ആ വേദന നിന്ന് അടങ്ങിയാൽ പിന്നെ അതിനെപ്പറ്റി മുഴുവൻ മറക്കുകയും അങ്ങനെ സംഭവിക്കുന്ന അവസ്ഥയില്ലേ ഡോക്ടർ? അതെ അതെ, ഈ മെഡിക്കൽ ഷോപ്പിൽ എത്ത ആൾക്കാർ തന്നെ അവരെന്നെ ഇപ്പം മെഡിക്കേഷനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഡെന്റിസ്റ്റിന്റെ അടുത്തുള്ള വിസിറ്റ് അവര് അത് കാരണം ഇല്ലാതെ അതെ, ഈ മരുന്ന് എന്ന് പറയുന്നത് എപ്പോഴും ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ടും നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം കൂടുതലും പെയിന് നിന്നാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്ന ആൾക്കാർക്ക് ഇതേപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് ആൾക്കാർ, പക്ഷെ അത് ശരിയായുള്ള രീതി അല്ല. അത് ഒരുപക്ഷെ പല്ലിന് സ്ഥിരമായിട്ട് നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിലേക്ക് അത് ലീഡ് ചെയ്തേക്കാം. അതെ, തീർച്ചയായിട്ടും. ഇനി അത് കൂടുതലാവത്തേ ഉള്ളൂ, അങ്ങനെ മരുന്ന് മാത്രം കഴിച്ചിട്ട് അത് പെയിന് നിൽക്കുകയാണെങ്കിൽ അത് ആൾറെഡി ഒരു കേട് അവിടെ ഉണ്ട്. അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്യാതെ അവർ മരുന്ന് മാത്രം കഴിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നീട് ഭാവിയിൽ അതൊരു വലിയ പ്രശ്നമായി മാറും. അത് ശരിയാണ്. അക്കാര്യം കാര്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ തൊട്ടടുത്ത് പരിചയക്കാരൊക്കെ ഉണ്ടാവും, സുഹൃത്തുക്കളൊക്കെ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വേദന വരുമ്പോൾ നമ്മൾ അവിടെ പോയി മരുന്ന് വാങ്ങും. ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ആശ്വാസം തോന്നും, വീണ്ടും കുറേ കഴിഞ്ഞ് വരും. ഈ ഒരു കാലയളവിൽ പല്ലിൻ്റെ അടിഭാഗം മുഴുവൻ കേടായി തുടങ്ങാൻ സാധ്യതയുണ്ട് ഡോക്ടർ? തീർച്ചയായിട്ടും കേടായി തുടങ്ങും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം എപ്പോഴും ആ ക്യാവിറ്റിയിൽ പോയി കുടുങ്ങുകയാണ്. കുടുങ്ങി കുടുങ്ങി അവിടെ നിന്ന് എപ്പോഴും അത് ബാക്ടീരിയ ഫോം ചെയ്ത് അത് പല്ലിനെ ദ്രവിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ആസിഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പല്ല് ദ്രവിക്കാൻ തുടങ്ങും. അപ്പം തീർച്ചയായിട്ടും അത് വലുതാവത്തേ ഉള്ളൂ.
അതിലൊന്നും ഒരിക്കലും കുറയാൻ പോകുന്നില്ല. അപ്പൊ എന്തായാലും അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്താൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ കിട്ടുള്ളൂ. സാധാരണ ഇതിൽ അങ്ങനെ പോടുകളൊക്കെ ആയിട്ട് വരുന്ന തുടക്കത്തിലൊക്കെ ആണെങ്കിൽ എന്താണ് ഡോക്ടർ നിർദ്ദേശിക്കുക? തുടക്കത്തിൽ തന്നെ ഞാൻ ക്ലിനിക്കിൽ കൂടുതലും കണ്ടുവരുന്ന ആൾക്കാർ പെയിന് വരുമ്പോഴാണ് വരുന്നത്. പക്ഷെ എന്നാലും ചെയ്യാതെ കാണുന്ന സമയത്ത് ബാക്കിയുള്ള അടുത്തുള്ള പല്ലുകളിലും ഇതേപോലെ പോടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്യാവിറ്റി എന്ന് പറയും. ആ ഉള്ള സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് പറയാറ് ഇപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഉള്ളത്, അപ്പം ഇപ്പം തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സിവിയർ ആവുന്ന മുമ്പ് തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി കൂടുതൽ കേടായി കഴിഞ്ഞാൽ പിന്നെ അത് റൂട്ട് കനാൽ അങ്ങനത്തെ ഒരു പ്രൊസീജിയറിലോട്ടേക്ക് പോകും. അപ്പൊ അതിനായിട്ട് എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത് വരെ കാത്തു നിൽക്കാതെ നേരത്തെ തന്നെ നമുക്ക് അത് ചെറിയ ചെറിയ കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അടച്ച് നോർമലായിട്ട് ഒരു ഫില്ലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് അറസ്റ്റായി, ആ കേട് അറസ്റ്റായി, പിന്നീട് ഭാവിയിൽ ആ ഒരു സ്ഥലത്തു നിന്ന് കേട് വരില്ല. പിന്നെ വേറെ എവിടെയെങ്കിലും പല്ലിന്റെ വേറെ സൈഡിൽ നിന്ന് വന്നാൽ മാത്രമേ ഉള്ളൂ, അല്ല ചെയ്ത സ്ഥലത്തു നിന്ന് ഒരിക്കലും കേട് വരില്ല. രോഗിയെ സംബന്ധിച്ചും ആദ്യത്തെ അടയാളൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ ചികിത്സിക്കുന്നത് പോക്കറ്റിനോട് സേഫ് ആണല്ലേ, കുറച്ച് പൈസ കൊണ്ട് കാര്യം. അതെ, തീർച്ചയായിട്ടും. അത് ആൾക്കാർ അറിയുന്നില്ല, അത് അതിന്റെ സിവിയാരിറ്റി എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് അത് നീട്ടിയിട്ട് പിന്നീട് വരുന്നത്. അപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഈ ബ്രഷിങ് കൂടാതെ തന്നെ നമുക്ക് മൗത്ത് വാഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതാകുമ്പം കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ കേട് ഉണ്ടാവാതിരിക്കാൻ പ്രതിരോധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് മൗത്ത് വാഷും കാര്യങ്ങളൊക്കെ. മൗത്ത് വാഷ്, ഫ്ലോസിങ്, പിന്നെ കൂടുതലും വെള്ളം കാര്യങ്ങളൊക്കെ നല്ലോണം ഇൻടേക്ക് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കേട് വരാതിരിക്കാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, പിന്നെ ഈ വായ ഉണങ്ങാതെ എപ്പോഴും ശ്രദ്ധിക്കുക, ഡ്രൈ ആവാതിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഇനി നമുക്ക് അറിയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ വീടുകളിലെ ഏറ്റവും എന്താ പറയുക, പ്രകാശം പരത്തുന്നത് കുട്ടികളാണ്. സാധാരണ എല്ലാ വീടിനും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്, കുട്ടികളാണ് ആ വീടിനെ സജീവമാക്കുന്നത്. അപ്പം വീടുകളിലെ കുട്ടികൾക്കൊക്കെ നമുക്ക് പല്ലുവേദനയും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ വീട്ടിലെ ഏറ്റവും ഓമനയായിട്ടുള്ള കുട്ടിക്ക് പല്ലുവേദന വന്നാൽ ആ വീടിനെ മുഴുവൻ ചൈതന്യം ഇല്ലാതാവുന്നൊരവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഭയങ്കര കരച്ചിലായിരിക്കും കുട്ടികൾ, നമുക്കൊന്നിട്ട് ചെയ്യാനും പറ്റില്ല, മൊത്തത്തിൽ മൂഡ് മാറുന്നൊരവസ്ഥ ഉണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ദന്ത സംരക്ഷണം, അത് എന്തൊക്കെ ശ്രദ്ധിക്കണം? അവർ ചോക്ലേറ്റ് തിന്നു, പാൽ കുടിക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇതേപ്പറ്റി കൂടി ഒന്ന് ഡോക്ടറെ ചോദിക്കുക, എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഡോക്ടർ അതിൻ്റെ സംരക്ഷണത്തെ പറ്റി ഒന്ന് പറയുക. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ നോക്കുകയാണെങ്കിൽ ജനിച്ച ഉടനെ, ജനിച്ച 6 മാസത്തിലാണ് പല്ല് വന്നു തുടങ്ങുക. അപ്പം തൊട്ടിട്ട് തന്നെ നമ്മൾ ആക്ച്വലി പല്ല് സംരക്ഷിക്കേണ്ടത് എല്ലാ പാരൻസിൻ്റെയും ഒരു കർത്തവ്യമാണ്. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ 6 മാസം തൊട്ട് 1 വർഷത്തിൻ്റെ ഇടയിൽ പല്ല് ഒരു പല്ലായിട്ട് മുന്നിലത്തെ പല്ലുകൾ വന്നു തുടങ്ങും. അപ്പം ഇവർ കൂടുതലായിട്ട് കുട്ടികളുടെ കെയർലെസ് ആയിട്ട് നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ ആ സമയത്തായിരിക്കും ഇവരും പാല് കുടിക്കുന്നതും എല്ലാം ഉണ്ടാവുക. അപ്പം പാല് കുടിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിലും ബോട്ടിൽ ഫീഡിങ് ആണെങ്കിലും കൂടുതലും ഇവർ കുടിച്ച് കഴിഞ്ഞിട്ട് വായൊന്ന് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവരത് വാഷ് ചെയ്യാതെ ചെറിയ കുട്ടിയാകുമ്പം വായലൊഴിച്ച് തുപ്പിക്കാൻ പ്രയാസമുണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മാതാപിതാക്കൾ ഒരു കോട്ടൺ തുണിയിൽ ഇത്തിരി വെള്ളമാക്കിയിട്ട് എല്ലാ പല്ലിലും ഒന്ന് തുടച്ചു കൊടുക്കുക. തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ പ്രത്യേകിച്ച് രാത്രി സമയത്ത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതും ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുട്ടികളാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താ വെച്ചാൽ അത് കുടിച്ചിട്ട് അവരങ്ങനെ കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാലിലുണ്ടായിരുന്ന കാര്യങ്ങൾ അതവിടെ തന്നെ തങ്ങി എല്ലാ പല്ലിലും ഉണ്ടായിരുന്നിട്ട് അവിടെ നിന്ന് ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ ഫോമായിട്ട് പിന്നെ ആ പല്ല് ദ്രവിക്കാൻ തുടങ്ങും. അപ്പോഴാണ് പാരൻസ് കൂടുതൽ പേരും വന്ന് ചോദിക്കുക, പല്ല് വരുന്ന സമയത്ത് തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ടല്ലോ ഡോക്ടറെ, എന്താണ് ചെയ്യുക ഇങ്ങനെ? അപ്പം പൊടിഞ്ഞു പോകുന്നത് അവർ ജനിച്ചപ്പം തന്നെ അങ്ങനെ സംഭവിക്കുന്നതല്ല, അത് ഇവര് ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നം കാരണമാണ് വരുന്നത്. അപ്പൊ എപ്പോഴും പല്ലിന്റെ കുഴപ്പമില്ല, ശ്രദ്ധ കുറവുണ്ട് തന്നെയാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ഭക്ഷണം ഈ പറഞ്ഞ പോലെ പാലെല്ലാം കുടിച്ച ശേഷം ആണെങ്കിലും നല്ല പാരൻസ് ഒന്ന് നല്ലോണം തുടച്ചൊന്ന് വൃത്തിയാക്കി ആ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യുക. 2 വർഷം വരെ ഈ ഫ്ലൂറൈഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കുട്ടികൾക്ക്. 2 വയസ്സിന് ശേഷമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം അതായത് ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ സമയത്ത് തന്നെ ഈ ഡെൻറ്റൽ വിസിറ്റ് നടത്തണം എന്നാണ് ശരിക്കും. അതായത് 1 വയസ്സാകുമ്പം തന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ചിട്ട് ഒന്ന് അപ്പം തന്നെ ചെക്ക് ചെയ്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവർക്കത് ലൈഫ് ലോങ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പല്ലെന്ന് പറയുന്നത് ചില പല്ലും ആദ്യത്തെ 1-5 പല്ല് മാത്രമേ ഉള്ളൂ, 1-6 വയസ്സാകുമ്പോഴത്തേക്കും പോയിട്ട് വേറെ പല്ല് വരാം. പുറകത്തെ പല്ലൊക്കെ ആണെങ്കിൽ 10-11 വയസ്സ് വരാകും.
പോണെങ്കിൽ അത്രയും വർഷം ഉപയോഗിക്കാനുള്ളതാണ് അപ്പം ചെറുപ്പത്തിലേ എല്ലാ പല്ലും കേടായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് അവർ ലൈഫിൽ ഫേസ് ചെയ്യുക. കുറഞ്ഞ കാലയളവല്ലേ ഡോക്ടർ പറഞ്ഞ പോലെ 10-15 വയസ്സ് വരെ കുട്ടിക്ക് ആ പ്രയാസമായിട്ട് പോകേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. അപ്പം മെയിനായിട്ട് അവർ പാരൻസ് എവറി ഒരു 6 മന്ത്സ് അല്ലെങ്കിൽ 7 മന്ത്സ് ഒന്ന് ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്യൂച്ചറിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതെ അതെ, നമ്മൾ കുട്ടികളെ പറ്റി പലപ്പോഴും പറയാറില്ല, കുട്ടികളുടെ പല്ലുകൾ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറി വരുമല്ലോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ, എന്തിന് ദന്ത സംരക്ഷണം എന്നാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞു കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇത്രയും പ്രയാസങ്ങൾ ഭാവിയിൽ ഇല്ലാതിരിക്കാൻ ഈ പൊഴിഞ്ഞു പോകുന്ന പല്ലുകൾക്ക് പോവാണെങ്കിൽ പോലും അവയെ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ പാൽ പല്ലുകളുടെ സംരക്ഷണത്തിൽ മറ്റെന്തൊക്കെയാണ് ഡോക്ടറെ നമുക്ക് നോക്കാനുള്ളത്? തീർച്ചയായിട്ടും, അതായത് 2 വയസ്സിന് ശേഷം നമ്മൾ ക്ലിനിക്കിൽ കൂടുതലായിട്ട് വരുന്നത് എല്ലാ പല്ലും മുന്നിലത്തെ എല്ലാ പല്ലും കേടായിട്ടാണ് കൂടുതൽ പാരൻസും കൊണ്ടുവരിക. അതായത് മുന്നിലും പുറകിലും എല്ലാം കേടായിട്ടുണ്ട്, ശരിക്കും തന്നെയാണ്. അതൊക്കെ കൂടുതലും ഉണ്ടായത് പണ്ടത്തെ അവരെ ഹാബിറ്റ്സ് കാരണം വന്നതാണ്. പറഞ്ഞ പോലെ മിൽക്ക് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കാരണം വന്നിട്ടുള്ളതാണ്. അങ്ങനത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് അടച്ചു കൊടുക്കാൻ പറ്റുന്ന പല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് അടച്ചിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. കൂടുതലും നമ്മൾ പല്ല് എടുക്കാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം കുട്ടികളുണ്ടാകുമ്പോൾ. എന്താ വെച്ചാൽ പിന്നീട് ആ പല്ല് എടുത്ത് നേരത്തെ പോകേണ്ട സമയത്തല്ലാതെ അതിന് മുമ്പ് തന്നെ ആ പല്ല് നമ്മൾ ഒഴിവാക്കി കളഞ്ഞാൽ പിന്നെ വരേണ്ട, സ്ഥിരമായിട്ട് വരേണ്ട പല്ല്, അതായത് പെർമനൻറ്റ് ടൂത്ത് എന്ന് പറയും, അത് വരേണ്ട അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചിലപ്പം ചേഞ്ച് വരാനുള്ള നേരെ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന്റെ സമയത്ത് കഴിയുന്നതും അടയ്ക്കെയിൻ ചെയ്യാം. അതെ, അടയ്ക്കാൻ പറ്റുന്ന പല്ലൊക്കെ അടച്ചിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അതല്ലാതെ ഇനി കൂടുതൽ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലൂറൈഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പം അതൊക്കെ ചെയ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അത് തന്നെ പിന്നെ കൂടുതൽ പാരൻസും പറയുന്നത് പല്ല് വേദന എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. അപ്പം പല്ല് വേദന ആയിട്ടുള്ള കൂടുതൽ കാരണം എന്ന് വെച്ചാൽ പല്ല് നല്ലോണം കേടായിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ നരമ്പിൻ്റെ അടുത്ത് കേട് എത്തിയിട്ടുണ്ടാവും. പല്ല് എന്ന് പറയുന്നത് 3 ലെയറാണ്. ഫസ്റ്റ് എനാമൽ എന്ന് പറയുന്ന ഒരു ലെയറാണ്, പിന്നെ കാണുന്നത് മെയിനായിട്ട് കാണുന്നത് എനാമലാണ് പുറത്ത് കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ലെയറാണ് ഡെന്റി എന്ന് പറയും. അതിൻ്റെ തൊട്ട് താഴെ ലെയറാണ് പൾപ്പ് എന്ന് പറയുക. അവിടെയാണ് ഈ നരമ്പുകളും രക്തക്കുഴലും കാര്യങ്ങളൊക്കെ ഉള്ള ബ്ലഡ് വെസൽസ് ഒക്കെ ഉള്ളത്. അതിൻ്റെ അടുത്ത് ഈ കേട് എത്തുമ്പോഴാണ് കുട്ടികൾക്കാണെങ്കിലും ശരി വലിയ മുതിർന്നവർക്കാണെങ്കിലും ശരി വേദന അനുഭവപ്പെടുന്നത്. അപ്പം കുട്ടികളെ സംബന്ധിച്ച് ആ സമയത്ത് വേദന വരുന്നുണ്ടെങ്കിൽ ഈ കൂടുതലും പുറകത്തെ പല്ലായിരിക്കും കുട്ടികൾക്ക് വേദന വരാം. അപ്പം ആ പല്ലൊക്കെ ആണെങ്കിൽ പോകുന്നത് 11-12 വയസ്സാകുമ്പോഴായിരിക്കും പോവുക. അപ്പം നമുക്ക് അത് ഇപ്പോഴേ നേരത്തെ ആ പല്ല് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന പല്ലിന് ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു റൂട്ട് കനാൽ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറൊക്കെ ചെറിയ കുട്ടികൾക്ക് ഉണ്ട്, ചെയ്യാൻ പറ്റും. ചെയ്തിട്ട് ആ ഇൻഫെക്ഷനൊക്കെ ഒഴിവാക്കി നമ്മൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ടെമ്പററി ആയിട്ട് ഒരു ക്യാപ്പും കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് പോകുന്ന സമയത്ത് ആ പല്ല് പോയിട്ട് വരേണ്ട പല്ല് താഴെ നിന്ന് വന്നോളൂ. അങ്ങനെ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി തീരെ നമുക്ക് റൂട്ട് കനാലും പോലും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ള ഒരു പല്ലാണെങ്കിൽ, പൊട്ടിപ്പോയി അങ്ങനെ എല്ലാം ആണെങ്കിൽ തന്നെ ആ പല്ല് നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്ലയൻസ് ഉണ്ട്. ആ അപ്ലയൻസ് നമുക്ക് ഫിക്സ് ചെയ്യാം. കുട്ടികളുടെ കാര്യത്തിൽ പറ്റും, കുട്ടികളുടെ കാര്യത്തിലാണ് പറ്റുക, വലിയ ആൾക്കാരുടെ കാര്യത്തിലല്ല, കുട്ടികളുടെ കാര്യത്തിലാണ് പറയാം. അപ്പം സ്പേസ് മെയിൻ്റെനൻസ് എന്നാണ് അതിനെ പറയാം. അപ്പം ആ സ്പേസ് അവർക്ക് ആ താഴെ നിന്ന് പെർമനൻറ്റ് പല്ല് വരുന്നവരെ നമുക്ക് ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. പക്ഷെ അത് ആൾക്കാർ ആരും അറിയുന്നില്ല അങ്ങനത്തെ ഒരു സംഭവങ്ങളുള്ള സൗകര്യങ്ങളുള്ള. അപ്പം എന്താ സംഭവം, അത് ചെയ്യാതെ ചെയ്യുന്ന എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ വരേണ്ട പല്ല് കറക്റ്റ് സ്ഥലത്ത് വരാത്തതുകൊണ്ടും പിന്നീട് അതൊരു വലുതാവുമ്പോൾ അവർക്ക് അവർ അപ്പോഴാണ് ക്ലിപ്പിടാനും വേണ്ടിയിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെറുപ്പത്തിൽ തന്നെ അത് നമുക്കൊരു മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനത്തെ കറക്ഷൻസ് ഒക്കെ നമുക്ക് ഒരുപാട് ക്ലിപ്പുകളൊക്കെ ഭാവിയിൽ ഒഴിവാക്കാനാവുന്ന ഡോക്ടർ പറഞ്ഞു. യഥാർത്ഥ സമയത്ത് അതിന്റെ കറക്റ്റ് മെയിൻറ്റനൻസ് ചെയ്തു കൊടുത്താൽ അതെ അതെ, അതൊരു വലിയ പുതിയൊരു അറിവാണ്, പലർക്കും അതൊരു ഉപകാരപ്രദമാണ്. അപ്പം ഈ കേടായിട്ടുള്ള എല്ലാ പല്ലും കാരണം താഴെ വരാൻ പോകുന്ന പല്ലിനും ചിലപ്പം ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, കേട് കൂടുതലുണ്ടെങ്കിൽ. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ കറക്ഷൻസ് നടത്തിയിട്ട് മെയിൻ്റെ, അതായത് ചെറിയ കുട്ടികളുടെ പല്ലല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനെ നിസ്സാരമായി കാണരുത്. അത് കാരണം ഫ്യൂച്ചറിൽ അതിന് ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് ചെയ്യേണ്ടി വരും, അത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പം
തുടക്കത്തിൽ തന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവും. നമ്മൾ പരസ്യങ്ങളൊക്കെ പറയുന്ന പോലെ ഭാവിയിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. രീതിയിലാണ് തീർച്ചയായിട്ടും സാധാരണക്കാരൻ്റെ ഒരു ചിന്താഗതിയായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവർ ഏറ്റവും ആദ്യം ഡെന്റിസ്റ്റിനെ ഓർമ്മിക്കുന്ന ഒന്ന് പല്ലുവേദന വരുമ്പോഴാണ്, രണ്ടാമത് അവർ ഓർമ്മിക്കുന്നത് ഈ ദുർഗന്ധമുള്ള ശ്വാസം, നമ്മൾ വായുനാറ്റം എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കാറുണ്ട്. നല്ല അവസ്ഥയിലേക്കുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പോലും ഇത് നമുക്ക് അടുത്തിരുന്ന ആളുകളോട് പെരുമാറുമ്പോഴൊക്കെ ഒരു നമ്മളൊരു അപകർഷതാബോധം നമ്മളുണ്ടാക്കും. പലപ്പോഴും നമ്മളെ പേഴ്സണാലിറ്റിയെ അത് ബാധിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഹാലിറ്റോസിസ് എന്ന് പറയുന്ന ഈ ദുർഗന്ധമുള്ള നിശ്വാസം ഉണ്ടാകുന്നത്, വായനാറ്റം എന്നൊക്കെ പറയുന്ന അസുഖം ഉണ്ടാകുന്നത്, എങ്ങനെ നമുക്കതിനെ മാറ്റിയെടുക്കാനാവും? ഡോക്ടർ അതേപ്പറ്റി ഒന്ന് പറയും. ഓ, തീർച്ചയായിട്ടും. ഹാലിറ്റോസിസ് അല്ലെങ്കിൽ ബാഡ് ബ്രത്ത് അല്ലെങ്കിൽ വായനാറ്റം എന്ന മൂന്ന് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം കൂടുതലും ഞാൻ കണ്ടുവരുന്നത് പേഷ്യൻസ് വരുന്നത് ഇതേപോലെ തന്നെ വായനാറ്റുണ്ട് ഡോക്ടർ, അപ്പോൾ അതിനിപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിനെന്തെങ്കിലും നമുക്ക് പ്രതിരോധിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു വരും. കൂടുതലായിട്ടും ഈ വായനാറ്റം വരുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഇൻട്രാ ഓറലി, അതായത് വായൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കാരണം വരാം. അല്ല, എക്സ്ട്രാ ഓറലി എന്ന് പറയുന്നത് വായലല്ലാതെ ബാക്കിയുള്ള പുറത്തുനിന്നുള്ള കാര്യങ്ങൾ കാരണം വരാം. വയറിൻ്റെ അകത്തുള്ള പ്രശ്നം, ബാക്കിയുള്ള ഓർഗൻസ് കാരണം വരുന്ന പ്രശ്നങ്ങളായിട്ടും വരാം. ആദ്യം വായൻ്റെ ഉള്ളിൽ വരുന്നത് എങ്ങനെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും ഈ മോണരോഗം ഉണ്ടെങ്കിൽ വായനാറ്റം വരാം. പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വായനാറ്റം, ആ പഴുപ്പും കാര്യങ്ങളും ഉണ്ടാവാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പല്ലിൻ്റെ താഴെ ഒരു പ്ലാക്ക് എന്ന് പറയുന്ന സാധനം, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ലെയർ ഫോം ചെയ്യും പ്ലാക്ക് എന്ന് പറഞ്ഞിട്ട്. ആ സാധനം നമ്മൾ ഈ മോണേൻ്റെ ഇടയിൽ പോയി നിന്ന് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ബാക്ടീരിയ ഫോം ചെയ്തിട്ട് ഒരു അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള കാൽക്കുലസ് എന്ന് പറയുന്നൊരു ഫോമേഷൻ നടക്കും. പിന്നെ അത് കാരണം മോണയ്ക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളും വരും. അപ്പം പിന്നെ അതൊരു ബാഡ് സ്മെല്ലായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് പല്ലിലുള്ള കേടുകൾ, നോർമലി കേടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ കേടിൻ്റെ ഉള്ളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോയി ഫുഡ് കൂടും. ഫുഡ് കുടുങ്ങുന്ന സമയത്ത് അതൊരു ബാഡ് സ്മെല്ലായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ബാക്ടീരിയ ആയിട്ട് വന്ന ശേഷം അതൊന്നും ഒരു ബാഡ് സ്മെല്ല് നമുക്ക് വരാം. പിന്നെ വരുന്നത് നമുക്ക് വായ്പുണ്ണ്, വായ്പുണ്ണും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വായനാറ്റം വരാം. പിന്നെ ഉള്ള കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വായ പെട്ടെന്ന് ഉണങ്ങിപ്പോവുക. അത് ചില രണ്ട് കുറേ ആൾക്കാർക്ക് രണ്ട് രീതിയിലുള്ള സലൈവേഷൻ ഉണ്ട്. അതായത് നല്ല തിന്നായിട്ടുള്ള സലൈവേഷനുണ്ട്, കുറച്ച് ഇത്തിരി സെമി തിക്കായിട്ടുള്ള സലൈവേഷനുണ്ട്. അപ്പം കൂടുതലും വാട്ടറി ആയിട്ടുള്ള സലൈവേഷനുള്ള ആൾക്കാർക്ക് ഈ എപ്പോഴും വായൊന്നും നല്ല വാട്ടർ ആയിട്ട് തന്നെ ഉള്ളതുകൊണ്ട് ഒരു ബാഡ് സ്മെല്ലായിട്ട് വരില്ല. ഉണങ്ങി പോകുന്ന ആൾക്കാർക്കാണ് പിന്നെയും കുറച്ചും കൂടി വായനാറ്റാൻ വരിക. അത് ഒരു ഫാക്ടറാണ് ഈ പറഞ്ഞ പോലെ ഇൻട്രാ ഓറലി. പിന്നെ വരുന്നത് നമുക്ക് ഈ ചലിപ്പിക്കാൻ പറ്റുന്ന, വായ ചലിപ്പിക്കുന്ന സ്ഥലത്ത് വരുന്ന അൾസർ അല്ലാതെ ഈ, അതായത് മോണയിൽ അറ്റാച്ച് ചെയ്യുക എന്ന് പറയും, അതിൽ വരുന്ന അൾസേഴ്സ് ഒക്കെ കുറച്ചും കൂടി ഹെർപ്പിസ് എന്നുള്ള രീതിയിലുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന്ന് ഒരു വായനാറ്റം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെയാണ് ഇൻട്രാ ഓറലി കണ്ടുവരുന്നത് കൊണ്ടുള്ള വായനാറ്റങ്ങൾ. പിന്നെ വരുന്നത് എക്സ്ട്രാ ഓറലി എന്ന് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള ഓർഗൻസ്, അതായത് നമ്മളെ രീതി ആദ്യം തന്നെ വരുന്നത് ഗ്യാസ്ട്രൈറ്റിസ്. ഗ്യാസ്ട്രൈസ് അതിൻ്റെ ആ ഗ്യാസ്ട്രിക് റിഫ്ലക്സ് കാരണം വായിൽ വരുന്നത് ഒരു ദുർഗന്ധമായിട്ടുള്ള ഒരു മണമായിട്ടായിരിക്കും വരിക. പിന്നെ വരുന്നത് ലങ്സിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ലങ്സിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇതേപോലെ ഒരു വായനാറ്റം വരാം. പിന്നെ കണ്ടുവരുന്ന ലിവറിലാണെങ്കിൽ തന്നെ, അത് ലിവറിലും ഈ കിഡ്നി സ്റ്റോണും പ്രശ്നമുള്ള ആൾക്കാർക്കാണെങ്കിലും അതിൻ്റെ ഒരു രീതിയിലുള്ള ഒരു വായനാറ്റം പ്രൊഡ്യൂസ് ചെയ്യും, വരാനുള്ള പ്രൊഡ്യൂസ് ചെയ്യാം. നമുക്കിത് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്ലിയർ വായൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട്, സ്കെയിലിംഗ് എന്നും പറയും. ആ സ്കെയിലിംഗ് എന്ന് പറയുന്നത് ഈ മോണേൻ്റെ സൈഡിലുള്ളതും പല്ലിൻ്റെ ഇടയിലുള്ള ഈ പറഞ്ഞ പോലെ പ്ലാക്കും കാൽക്കുലസ് എന്ന് പറഞ്ഞു അതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ കേടും, പല്ലിൻ്റെ ഇടയിലുള്ള കേടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് നേരത്തെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വായനാറ്റം ഇല്ലാതെ സംരക്ഷിക്കാൻ പറ്റും. പിന്നെ എപ്പോഴും കൂടുതലും വെള്ളം കുടിക്കുക, വാട്ടർ ഇൻടേക്ക് കൂടുതലുണ്ടെങ്കിലും അത്രയും നല്ലതാണ്. ഇതൊക്കെ ഇൻട്രാ ഓറലി വരുന്ന പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്നത്.
അപ്പം പിന്നെ മൗത്ത് വാഷ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. മൗത്ത് വാഷ് യൂസ് ചെയ്ത് എപ്പോഴും ഒന്ന് ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഇൻട്രവെറലി നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പിന്നെ എക്സ്ട്രാ ഓറലിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതും ആയിരുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അത് ആദ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഹാരിറ്റോസിസ് കാരണം വരുന്ന പ്രശ്നങ്ങൾ. ദന്ത സംരക്ഷണത്തെ പറ്റി, ഏതൊക്കെ രീതിയിലുള്ള പല്ലുകൾക്ക് വരുന്ന പ്രയാസങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. അതോടൊപ്പം തന്നെ ദുർഗന്ധമുള്ള നിശ്വാസം അഥവാ വായുനാറ്റം പോലുള്ള വളരെ വ്യക്തിത്വപരമായിട്ട് ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥകളെ പറ്റി, പിന്നെ കുഞ്ഞുങ്ങളുടെ പല്ലുകളെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ടൊന്ന് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് നമ്മോട് അവതരിപ്പിച്ചിട്ടുള്ള ഡോക്ടർ എ ആനന്ദാണ്. ഡോക്ടറെ പറ്റി പറയാനാണെങ്കിൽ കോഴിക്കോട്ടെ പ്രശസ്തനായ ചീഫ് ഡെൻറ്റൽ സർജനാണ് ഡോക്ടർ ആനന്ദ്. ഇത് ഡോക്ടറുടെ സേവനം നമുക്ക് മൂന്ന് ക്ലിനിക്കുകളിൽ ലഭ്യമാണ്. ഒന്ന് ഡോക്ടറുടെ പയ്യാനക്കൽ ഡെൻ്റ കെയർ എന്ന് പറഞ്ഞിട്ട് പയ്യാനക്കൽ തന്നെയുള്ള ഒരു ക്ലിനിക്കുണ്ട്, അവിടെ ഡോക്ടർ സേവനം അവൈലബിളാണ്. നമ്മുടെ കോംട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഫോക്കസ് ഡെൻ്റ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനമുണ്ട്, അവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. മൂന്നാമതായിട്ട് നമ്മുടെ ഹൈലൈറ്റ് മാളിൽ കെൻസ സ്മൈൽ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഡെൻ്റൽ കെയർ ഉണ്ട്, അത് ഡോക്ടറുടേതാണ്. അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തും ഡോക്ടറുടെ സേവനം നമുക്ക് ലഭ്യമാണ്. നമ്മൾ നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ്. പക്ഷേ നമുക്ക് സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് എപ്പിസോഡ് ഇവിടെ തീരേണ്ടതായിട്ടുണ്ട്. അടുത്താഴ്ച വീണ്ടും നമ്മൾ ഡോക്ടറെ കാണും. നമ്മൾ കൂടുതൽ മറ്റ് ഇന്ന് പറയാത്ത കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.